بسم الله الرحمن الرحيم. സേവനങ്ങൾക്ക് മഹത്വമുണ്ടെന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രമാണ് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ പാർട്ടികളും അതുപോലെ എല്ലാ മതങ്ങളും. അങ്ങനെ മഹത്വം ഉണ്ടെന്ന് മനുഷ്യർക്കിടയിൽ ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായമുള്ള കാര്യത്തിൽ പരിശുദ്ധ ഇസ്ലാമിൻ്റെതായ അഭിപ്രായം അപ്പോൾ എത്ര ആഴമുള്ളതായിരിക്കും എന്നത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ജനസേവനത്തിന് അള്ളാഹുവിന്റെ ദീൻ കൊടുക്കുന്ന മഹത്വം അവാജ്യമാണ്. വലിയ പ്രതിഫലമാണ് ജനസേവനത്തിന് അള്ളാഹു വെച്ചിരിക്കുന്നത്. പരിശുദ്ധമായ മതം പറഞ്ഞിട്ടുള്ള കർശന നിബന്ധനകൾ മനുഷ്യൻ പഠിച്ച് ജനസേവനം നടത്തുമ്പോൾ, മഹാന്മാരായ ഖലീഫമാർ ഈ ലോകത്ത് കൊണ്ടുവന്ന ജനസേവനത്തിന്റെ മാതൃകയെ നമുക്ക് ആവർത്തിക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഭരണാധികാരികൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധിയും ചിന്തയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതികളും ആവിഷ്കരിക്കാനുള്ള ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സമൂഹത്തിൽ ഭരണാധികാരികളായും നാട്ടുപ്രമാണികളായും ചക്രവർത്തിമാരായും മഹാന്മാരായ അമ്പിയാക്കൾ ഉണ്ടായിരുന്ന ചരിത്രം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആൻ. അതുപോലെ തന്നെ തുടർച്ചയായി വന്നിട്ടുള്ള മഹാന്മാരായ സ്വഹാബികളുടെ ഖിലാഫത്ത്, ഇതെല്ലാം ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് മുന്നിൽ പാഠമാണ്. നമുക്ക് ധാരാളം ഇത് വായിക്കാൻ കഴിയും. കലാപകലുഷിതമായ ലോകത്തിന്റെ പുതിയ സാഹചര്യത്തിലേക്ക് സമാധാനത്തിന്റെ സമാശ്വാസനത്തിന്റെ ഒരു അവസ്ഥ കൊണ്ടുവരാൻ ഈ പറയപ്പെട്ട മുൻഗാമികളായ മഹത്തുക്കളുടെ ഭരണപരിഷ്കാരങ്ങളെ കൊണ്ടുവരലല്ലാതെ മറ്റു പരിഹാരമില്ലെന്ന് ആധുനിക ചിന്തകരും ദിഷണാശാലികളും അവരുടെ കുറിപ്പുകളിലും മറ്റുമായി പ്രസ്താവിക്കുമ്പോൾ അള്ളാഹുവിന്റെ ദീൻ ജനസേവനത്തിന് നൽകുന്ന മഹത്വത്തെക്കുറിച്ച് ഹ്രസ്വമായി നമുക്കൊന്ന് വായിക്കാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ ദീനിനെ നിഷേധിക്കുന്നവനെ കുറിച്ച് രണ്ട് കാര്യമാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അറിഞ്ഞോ അറിയാതെയോ നമ്മളിൽ അത് വന്നു ചേരാൻ സാധ്യതയുണ്ട്. ഈ പറയാൻ പോകുന്ന ഖുർആനിക വചനം അബൂജഹലിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് അവതരിപ്പിച്ചതെങ്കിലും മതത്തിന് പുറത്തു നിന്ന് മതത്തിനോട് വൈരിയായി നിന്ന ആളുടെ ക്വാളിറ്റിയാണ് ഈ രണ്ട് കാര്യങ്ങൾ ആയത്തിലൂടെ വിഭാവനം ചെയ്യപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ആ ക്വാളിറ്റി സ്വീകരിക്കുന്നവൻ അബൂജഹലിന് തുല്യനായി സമൂഹത്തിൽ ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. അതായത് ജനസേവന വിരുദ്ധനായിരുന്നു അബൂജഹൽ എന്നാണ് ഈ ആയത്തുകൾ പറയുന്നത്. നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ്, ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടന്നു വരാം. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. യഥാർത്ഥത്തിൽ മതം നിഷേധിക്കുന്നവനാരാ? അങ്ങ് പറയു നബിയെ. അല്ലദീ, ഒരു വ്യക്തിയാണ് അദ്ദേഹം. യദുഉൽ യതീം, സമൂഹത്തിലെ അനാഥകളെ ഉപേക്ഷിക്കുന്നവനാണ്. സമൂഹത്തിലെ അനാഥകളെ സ്വാധീനം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സംരക്ഷിച്ചു നിർത്താൻ നമുക്ക് കഴിയുമെങ്കിൽ നമ്മുടെ ബാധ്യതയാണത്. അതൊരു സാമൂഹിക സേവനമാണ്, ജനസേവനമാണ്. അനാഥകളെ ഈ പറയപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായിട്ട് അവഗണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ മതനിഷേധി. മാത്രവുമല്ല, അഗതികൾക്ക് നൽകുന്ന അവരുടെ അന്നത്തിന് തടസ്സമായി നിൽക്കുന്നവൻ. താനെന്ന് വിചാരിച്ചാൽ കുറെ അഗതികൾ രക്ഷപ്പെടും, കുറെ പാവങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും, ഏ എനിക്കതിനെ മെനക്കെടാൻ പറ്റൂല എന്ന് പറഞ്ഞു ഒഴിഞ്ഞു പോകുന്നവൻ ശരിക്കും മതം നിഷേധിക്കുന്നവനെ പോലെയാണെന്ന് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ ജനസേവനത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പരിശുദ്ധമായ ഇസ്ലാം. സ്വാർത്ഥതയും നന്ദികേടും പലപ്പോഴും ജനസേവനത്തിന് തടസ്സമായി വരാറുണ്ട്. ചിലർ അതിനെ വലിയ താല്പര്യം കൊടുക്കാതെ മാറി നിൽക്കുന്നതും കാണാം. ഭരണം കിട്ടിയാലും ഇല്ലെങ്കിലും ജനങ്ങളെ സേവിക്കണം എന്നുള്ളതാണ്. സ്വാർത്ഥതയും നന്ദികേടും മനുഷ്യ സഹജമാണ്. ഇന്നല്ലി റബ്ബിഹി ലഖനൂദ് എന്നാണ്. മനുഷ്യൻ റബ്ബിനോട് നന്ദികേടുള്ളവനാണെന്ന ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി ഒരു ഹദീസ കൊണ്ടുവരുന്നത്, സ്വഹാബികൾ നിറഞ്ഞു നിൽക്കുന്ന സദസ്സിൽ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് ചോദിക്കുന്നുണ്ടാലാ ഉനബ്ബിഉകും ബിശിറാരിക്കും, സമൂഹത്തിലെ ഏറ്റവും വൃത്തികെട്ടവനാരാണെന്ന് നിങ്ങൾക്കറിയുമോ, ഞാൻ പറഞ്ഞു തരാം. സ്വഹാബികൾ പറഞ്ഞു, ഖാലു ബലായ റസൂലല്ലാ,
അള്ളാഹുവിന്റെ ഹബീബെ സമൂഹത്തിലെ ഏറ്റവും മോശമായ ആളെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഈ ആയത്തിന്റെ വ്യാഖ്യാനമാണിത്. ആയത്തെന്താണ്? ഇന്നലിൻസാനലി റബ്ബിഹി ലകനൂദ്, മനുഷ്യവർഗം ജന്മസഹജമായി നന്ദികേടിൽ അടിസ്ഥാനപ്പെടുത്തപ്പെട്ടവനാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഏറ്റവും മോശമായ ആ അവസ്ഥയിലുള്ള മനുഷ്യനെ അവതരിപ്പിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ജനങ്ങളിൽ ഏറ്റവും മോശമെന്നറിയുമോ? ഒറ്റയ്ക്ക് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവൻ എന്ന് പറഞ്ഞാൽ ആരെയും കൂട്ടണ്ട, താൻ മാത്രം മതി, ആർക്കും ഒന്നും കൊടുക്കൂല, ആരെയും കൂട്ടൂല. വല്ലവർക്കും വല്ലതും കിട്ടാനുള്ളതിന് തടസ്സം നിൽക്കുന്നവൻ. തന്റെ അധീനതയിലുള്ളവരെ കഷ്ടപ്പെടുത്തുന്നവൻ അവനാണ് ഏറ്റവും മോശം. കൊടുക്കുന്ന പൈസ മുതലാക്കിയിട്ട് പണിയെടുപ്പിക്കുന്നവൻ. റമദാൻ വന്നാൽ റമദാനിന്റെ പകലിൽ തന്റെ ജോലിക്കാരെ കൊണ്ട് സാധാരണയുള്ള ജോലി എടുപ്പിക്കാൻ പാടില്ലെന്ന അവന് നോമ്പുണ്ടെങ്കിൽ അത് റമദാനോടുള്ള ആദരവാണ്. എനിക്ക് പരിചയമുള്ള ഒരു മുതലാളി അദ്ദേഹത്തിന്റെ തൊഴിലാളികൾക്ക് റമദാനിന്റെ പകലിൽ ലീവ് കൊടുത്ത് റമദാനിന് മുമ്പുണ്ടായിരുന്ന അതേ ശമ്പളവും ആനുകൂല്യവും കൊടുക്കുന്ന ഒരു അനുഭവം പറഞ്ഞതായി ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ തന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരെ കഷ്ടപ്പെടുത്തുന്ന ഈ സ്വഭാവം ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനകീയനായിരുന്നു എന്നത് ഒരു പരാതിയായിരുന്നു അറബികൾക്ക്. ജനകീയനായത് ഒരു പരാതിയായി പറഞ്ഞിട്ടുണ്ട് അവര്. അത്രത്തോളം ജനസേവന വിരുദ്ധ മനസ്സുള്ള ആളുകൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനകീയനായ പ്രവാചകനായിരുന്നു എന്ന ഒരു പരാതി പറഞ്ഞതിന് അള്ളാഹു ഉടൻ തന്നെ മറുപടിയും കൊടുത്തു. എന്താണ് സംഭവം? പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ 7-ാമത്തെയും 20-ാമത്തെ ആയത്താണ് ഈ പരാതിയും അതിന്റെ മറുപടിയും. നമുക്ക് നോക്കാം. എല്ലാരും പരാതി പറഞ്ഞു, ഒരു റസൂൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ ഈ മാർക്കറ്റിലെ ജനങ്ങൾ സാധാരണക്കാരെ ഇടപഴകുന്നിടത്തൊക്കെ കാണോ, സാധാരണക്കാരുടെ ഭക്ഷണം കഴിക്കും. ഒരു റസൂൽ എന്നൊക്കെ പറഞ്ഞ അങ്ങനെയല്ലോ, അവരുടെ കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. യഥാർത്ഥത്തിൽ റബ്ബ് അവന്റെ സൃഷ്ടികൾക്ക് പഠിപ്പിച്ചു ഒരു പ്രവാചക സങ്കല്പം എന്താണെന്ന്. ജനകീയനാവണം, ജനസേവനം അവരുടെ ജീവിതത്തിന്റെ ഭാഗമാണ്, അതിന്റെ തുടർച്ചയാണ്, അമ്പിയാക്കൾ ചെയ്ത കർമ്മത്തിന്റെ തുടർച്ചയാണ് ജനസേവനം. അതിന് മഹത്വമുണ്ട്, പുണ്യമുണ്ട്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. ഒരു മലക്ക് ഇറങ്ങി വന്ന് ദിവ്യ സന്ദേശം സാധാരണ ആളുകളിൽ ദിവ്യ സന്ദേശം ജനങ്ങളിൽ എത്തിക്കുന്ന ഒരു നബി എന്നൊക്കെ പറയുന്ന ആള്, ഒരു റസൂൽ എന്ന് പറയുന്ന ആള് സാധാരണക്കാരന്റെ ഭക്ഷണം കഴിക്കുന്നു. സാധാരണക്കാരന്റെ ഭക്ഷണം കഴിക്കുന്ന ആള്, സാധാരണക്കാർ ഇടപഴകുന്ന അങ്ങാടികളിലൂടെ ഇറങ്ങി നടക്കുന്നുവോ? ഏ, അതൊന്നും ശരിയല്ല. ഒരു റസൂൽ എന്ന സങ്കല്പത്തിന് അത് യോജ്യമല്ല, യോജിക്കുന്നതല്ല. ഈ രീതിയിൽ അറബികൾ പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ മറുപടി കേട്ടോ. ഹബീബായ നബിതങ്ങൾ മാത്രമല്ല, അങ്ങേക്ക് മുമ്പ് വന്നിട്ടുള്ള സർവപ്രവാചകന്മാരും സാധാരണക്കാരായ ജനങ്ങൾ കഴിച്ച ഭക്ഷണം കഴിച്ചവരും പട്ടിണി കിടന്നവരുമൊക്കെയാണ്. എല്ലാവരും അങ്ങാടികളിൽ ഇടപഴകിയവരാണ്, അമ്പിയാക്കളുടെ ക്വാളിറ്റിയാണ്. ഈ ആയത്ത് ഇങ്ങനെ ഓതി അർത്ഥം പറയുമ്പോൾ മഹാനായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദ് അങ്ങാടിയിൽ മീൻ വാങ്ങുന്ന ഒരു ചിത്രം വാട്സാപ്പിലൂടെ ഉസ്താദ് അവരുടെ വഫാത്തിന് ശേഷം ഇങ്ങനെ പ്രചരിപ്പിച്ചത് കണ്ടിട്ടുണ്ട്. മഹാനായ നമ്മുടെ അഭിമന്യനായ നായകൻ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, തങ്ങളവരുകൾ അങ്ങാടിയിൽ നിന്നും മാർക്കറ്റിൽ നിന്നും പച്ചക്കറിയൊക്കെ വാങ്ങുന്ന ചിത്രമൊക്കെ നമ്മൾ കാണാറുണ്ട്.
നമ്മുടെ ആലിമീങ്ങൾ അങ്ങനെയായിരുന്നു. മഹാനായ അരീംബ്ര ഉസ്താദ് നബറല്ലാഹു മർക്കദ വലിയ മഹാനായ വലിയായിരുന്നല്ലോ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ യാത്ര പറഞ്ഞ മഹാൻ. അങ്ങാടിയിൽ നിന്നും ചാക്കിൽ സാധനങ്ങൾ വാരി കയറ്റി നിറച്ച് തന്റെ വീട്ടിലെ വീട്ടിൽ ദറസുണ്ട്. മുത്താലിമീങ്ങൾക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉസ്താദ് പോയി അങ്ങാടി പോയി, വയസ്സായി 90 വയസ്സൊക്കെ പ്രായമുണ്ടെന്ന്, ചാക്കിൽ വാങ്ങി കൊണ്ടുവന്ന് ഓട്ടോറിക്ഷ വിളിച്ചു കൊണ്ടുവന്ന് തനിയെ വലിച്ച് ഇറക്കി അവിടുത്തെ വീട്ടിൽ വെച്ച് തന്നെയാണ് ഭക്ഷണം കൊടുക്കുന്നത് മുത്താലിമീങ്ങൾക്ക്. ദറസ് വീട്ടിലാണ്, വീടെന്ന് പറഞ്ഞാൽ വീടുമായി ബന്ധപ്പെട്ട തൊട്ടടുത്ത പള്ളിയിലും മറ്റുമാണ്. അങ്ങനെ അനുഭവസ്ഥർ പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. അത്രത്തോളം ജനകീയനായിരുന്നു, സേവനത്തിനോട് താല്പര്യവും വല്ലാത്ത ആഗ്രഹവും. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയവിഹ്വലനായി വിറച്ച ഒരു നേരമുണ്ട്. എപ്പോഴത്? നബിയാകും 40 വയസ്സിൽ നുബുവത്ത് കിട്ടുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബിന് വഹയിന്റെ ആരവങ്ങൾ കാണുമ്പോൾ, വഹയ് ഇറങ്ങുമ്പോൾ, വഹയ് ഹബീബായ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കുമ്പോൾ പനി വരുന്നുണ്ട്, ഭയക്കുന്നുണ്ട്, വിറയ്ക്കുന്നുണ്ട്. അവിടുന്ന് ഓടി വന്നുകൊണ്ട് പ്രിയപ്പെട്ടവരുടെ അടുക്കൽ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നുകൊണ്ട് സമ്മിലൂനി എന്ന് പറയുന്നുണ്ട്. വിറയ്ക്ക, പനിച്ചുപോയി, പേടിച്ചുപോയി. ആദ്യത്തെ അനുഭവം, ആ ആദ്യത്തെ അനുഭവം, വഹയിന്റെ ആദ്യത്തെ അനുഭവം, എന്നെ ഒന്ന് പുതപ്പിച്ചെന്റെ തണുപ്പാകറ്റിക്കളയോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. വിറച്ചുപോയി, പുതപ്പിട്ട് അണച്ചുപിടിച്ച ഖദീജ റളിയല്ലാഹു അൻഹ ഒരു ഭാര്യയാണെങ്കിലും ഒരു നല്ല കൂട്ടുകാരിയായി, ഒരു ഉമ്മയുടെ സ്നേഹം കൊടുത്ത ഒരു പെങ്ങളെ പോലെ, ഒരു വലിയ ഈ താത്തയെ പോലെ ഹബീബിനെ സംരക്ഷിച്ച, സന്തോഷിപ്പിച്ച ഭാര്യ, വലിയ മഹദി. ഹബീബിനങ്ങ് ചേർത്ത് പിടിച്ചു ഖദീജ റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ ഹബീബിനെ സമാശ്വസിപ്പിക്കുന്ന വാക്കുകൾ സ്വഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, സുദീർഘമായ ഹദീസ്. നബി തങ്ങളെ എന്തിനാ അങ്ങ് പേടിക്കുന്നത്? ഈ വചനം നമുക്കൊക്കെ പാഠമാണ്. സമൂഹത്തിൽ സേവനം ചെയ്യുന്നവനെ അല്ലാഹു കൈവിടൂല, സമൂഹത്തിൽ സേവനം ചെയ്യുന്നവനെ അല്ലാഹു കൈവിടൂല. ദുനിയാവും ആഖിറും കിട്ടും, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇഖ്ലാസോടുകൂടി ചെയ്യണം. മഹാനായ പി എം എസ് എബു കോയ തങ്ങൾ രാഷ്ട്രീയപരമായും അല്ലാതെയും ഒക്കെ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന ആളാണല്ലോ, അല്ലാഹു ഖബർ സ്വർഗമാക്കട്ടെ. സയ്യിദ് മുത്ത് ശിഹാബ് തങ്ങളുടെ പ്രിയപ്പെട്ട പിതാവ് പാതിരാവിൽ എവിടെയോ ഏതോ ദുആയോ എന്തോ കഴിഞ്ഞ് വരാൻ വൈകിയപ്പോ മഹാനവറുകള് വൈകി വന്ന ക്ഷീണത്താൽ ഒന്നുറങ്ങി. അപ്പോഴാണ് രാവിന്റെ അന്ത്യയാമങ്ങളിൽ അതിപുലർച്ചെ കടലിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ, മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ മത്സ്യം കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ട്. ആ പരാതി ഉള്ളതിനോടുകൂടെ തന്നെ അടുത്ത ദിവസം മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ പോകുന്ന വഴി തങ്ങളൊന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോയാൽ ബർക്കത്താവും, ദുആ ചെയ്യിപ്പിച്ചിട്ട് പോവാം എന്ന് വെച്ച് മഹാനവറുകളെ കാണാൻ വന്നപ്പോ, മഹാനവറുകളെ വൈകി വന്ന് കിടന്ന അന്നത്തെ രാത്രിയാണ്. വൈകി വന്ന് കിടന്ന രാത്രിയിൽ മഹാനവറുകൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുമ്പോൾ മത്സ്യബന്ധനത്തിന് പോകാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്ന സഹോദരന്മാര്, അവർ രാവിന്റെ ഏറ്റവും അവസാന ഭാഗത്തെ മത്സ്യബന്ധനത്തിന് പോകാം, തങ്ങള് പെരക്കകത്തേക്ക് കയറിപ്പോയി, ഇവര് വന്നിവിടെ കാത്തു നിന്നു. തങ്ങൾ സുബഹിക്ക് മുമ്പ് തഹജ്ജുദിന് എഴുന്നേറ്റ് വരുമ്പോഴാ കുറഞ്ഞ നേരെ ഉറങ്ങിയിട്ടുള്ളൂ. മഹാനായ പി എം എസ് എ പൂക്കോയെ തങ്ങൾ നോക്കിയപ്പോ മുറ്റം നിറയെ ആളുകൾ ഉണ്ടെന്നാ. എന്തേ, തങ്ങൾക്ക് വേണ്ടി അവർ കാത്തു നിന്നു പുറത്ത്, ഒന്ന് ദ്വാരന്ന് തന്നെ മത്സ്യമില്ല കടലിൽ. മഹാനവരുകൾ ആ ഇറയത്തെ തിരികെ വെച്ചിരിക്കുന്ന പുൽപ്പായ നിവൃത്തി ആ ഇറയത്തെ ഇങ്ങനെ വിരിച്ചിട്ടു, ആ കോലായിൽ വിരിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, പുതിയ മാളിയേക്കൽ അഹമ്മദ് പൂക്കോയ ഇനി പെരയ്ക്കകത്ത് ഉറങ്ങില്ല. എന്നെ കാത്തു നിന്നു ഇവിടെ കുറെ ആളുകൾ, ഞാൻ അകത്തായതുകൊണ്ടല്ലേ. ഇതായിരുന്നു ജനസേവനം, ഇതായിരുന്നു ജനസേവനം. ഹബീബിനോട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ പറഞ്ഞു,
വല്ലാഹി മാ യുഖ്സീകല്ലാഹു അബദാ. നബി അങ്ങ് സങ്കടപ്പെടേണ്ട, ഒരിക്കലും അല്ലാഹു അങ്ങയെ കൈ വിടൂല നബിയെ. കാരണം ഈ അറേബ്യയില് ഈ മക്കയില് ആകെ പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങൾക്കിടയിൽ ഇന്നക്കല തസിലു റഹ്മ, കുടുംബബന്ധം ചേർത്തുകൊണ്ട് സ്വാസ്ഥ്യവും ഐക്യവും അവരുടെ ഇടയിൽ സൃഷ്ടിക്കുന്നത് അങ്ങാണ്. അങ്ങ് കുടുംബബന്ധം ചേർക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളാണ്. ഇവ തഹമീലുൽ കല്ല, പ്രയാസങ്ങളെ സ്വയം ഏറ്റെടുക്കുന്ന നബിയല്ലേ സമൂഹത്തിന് വേണ്ടിയിട്ട്. ഇവ തക്സിബുൽ മഅദൂമ, അങ്ങ് തകർന്നു പോയതിനെ നിർമ്മിക്കുന്ന ആളല്ലേ. ഒരാൾക്ക് ഒന്നുമില്ലാത്തവന് എന്തെങ്കിലും നിർമ്മിച്ചു കൊടുക്കാൻ. മാത്രവുമല്ല, അങ്ങ് വിരുന്നുകാരെ സ്വീകരിക്കുന്ന ആളല്ലേ. അങ്ങ് ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ഒരു സാമൂഹിക സേവനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമല്ലേ. ഒരിക്കലും അങ്ങ് പേടിക്കേണ്ടതില്ല, അങ്ങ് ഭയക്കേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചത്. അപ്പൊ സമൂഹത്തിൽ സേവനം ചെയ്യുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ സഹായം സുനിശ്ചിതമാണ്. അർഷിന്റെ തണല് കിട്ടുന്നതിൽ നീതിമാന്മാരായ ഭരണകർത്താക്കൾ ആദ്യം അവരെ പറയാൻ കാരണം അവരുടെ ആ സേവനത്തിന്റെ മഹത്വം തന്നെയാണ്. അവരുടെ ദുആക്ക് ഉത്തരമുണ്ടെന്നല്ലേ പറഞ്ഞു. ദുആക്ക് ഉത്തരമുള്ള 3-4 വിഭാഗത്തെ എടുത്തു പറയുമ്പോൾ ആദ്യം പറയുന്നത് നീതിമാനായ ഭരണകർത്താവിനെയാണ്. അർശിന്റെ തണലിൽ 7 വിഭാഗം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആദ്യം പറയുന്നത് നീതിമാനായ ഭരണകർത്താവിനെയാണ്. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ആ സേവനത്തിന് അള്ളാഹു കൊടുക്കുന്ന മഹത്വമാണ്. ഇനി നോക്കിക്കോ, അമ്പിയാക്കളുടെ നിയോഗം തന്നെ നോക്കൂ. അമ്പിയാക്കളുടെ നിയോഗം പരിശുദ്ധ ഖുർആൻ പറയുന്നു സൂറത്ത് മറിയം. അമ്പിയാക്കളുടെ നിയോഗം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തെ ചൊല്ലിയോട്ടുള്ള തർക്കത്തിന് മറുപടി കൊടുക്കണം. ചോരക്കുഞ്ഞ് തന്നെ മറുപടി പറയണം. തൊട്ടിലിൽ കിടന്ന് സംസാരിക്കും. തൊട്ടിലിൽ സംസാരിച്ച അത്ഭുത ബാല്യങ്ങളെ കുറിച്ച് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ സ്വഹീഹുൽ ഹദീസ് കാണാം. ആ അത്ഭുത ബാല്യങ്ങളിൽ ഒരു ബാല്യം സയ്യിദന ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റേതാണ്. മറിയം റളിയല്ലാഹു അൻഹയോട് കുട്ടിയുടെ പിതൃത്വം ചോദിച്ചുകൊണ്ട് വൈരികളായി താർക്കികരായി കടന്നു വന്ന സമൂഹത്തോട് മറുപടി പറയാൻ മറിയം റളിയല്ലാഹു അൻഹ തുനിഞ്ഞില്ല. അവരോട് സൂചിപ്പിച്ചു, മഹദി അവർ സൂചിപ്പിച്ചു എന്നാ ഖുർആൻ പറയുന്നത്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയുടെ നേരെ കയ്യു ചൂണ്ടിയിട്ട് പറഞ്ഞു, കുട്ടിയുടെ പിതാവാരാന്ന് ചോദിക്കേണ്ട കുട്ടിയോടാ, അവിടെ ചോദിച്ചോളൂ. തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ കിളിനാദത്തിൽ കേട്ട മറുപടി, തൊട്ടിലിലെ കുട്ടിയുടെ കിളിനാദത്തിന്റെ പക്വത എത്രയുണ്ട്? ഒരു കുഞ്ഞല്ലേ, ആ പക്വത പോലും അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഒരായത്തല്ല പല ആയത്തുകൾ ആ കുട്ടി അന്ന് പറഞ്ഞത്. വലിയ ആള് പറഞ്ഞതിന് തന്നെ പക്വത ഉണ്ടെങ്കിലേ അതിനെ അള്ളാഹു പരിഗണിക്കൂ. ഇത് കുഞ്ഞായിരിക്കുമ്പോഴേ ആ പക്വത നോക്കണം. എന്താണ് ആ കുഞ്ഞിന്റെ പക്വത? ആ കുഞ്ഞിന്റെ നിയോഗത്തെ കുറിച്ച് അള്ളാഹു തെര്യപ്പെടുത്തിയത് കുഞ്ഞു വിളിച്ചു പറയാണ് മുഴജിസത്തായി, അല്ലെങ്കിൽ ആ ഉമ്മയുടെ കറാമത്തായി. എന്താ വിളിച്ചു പറഞ്ഞത്? മുബാറക്കൻ ധാരാളം കാര്യങ്ങൾ കുട്ടി പറയുന്നുണ്ട്. ഞാൻ സുദീർഘമാക്കണ്ട എന്ന് കരുതി സൂറത്ത് മറിയമന്റെ 31-ാമത്തെ ആയത്ത് മാത്രം പറയുന്നു. കുട്ടിയുടെ നിയോഗം, പ്രവാചകനായ കുട്ടി മുൻകാലത്ത് കഴിഞ്ഞു പോയ തൗറാത്ത് അംഗീകരിക്കുന്ന വരുംകാല പ്രവാചകനാ, ഇതൊക്കെ ഇങ്ങനെ പറയാം. ആ കൂട്ടത്തില് പറഞ്ഞു, എന്റെ റബ്ബ് എന്നെ നിയോഗിച്ചിരിക്കുന്നത് ഞാൻ എവിടെയാണെങ്കിലും അവിടം ബറക്കത്താവാൻ വേണ്ടിയിട്ട. മഹാന്മാർക്ക് ബറക്കത്തുണ്ടെന്ന് ഈ ആയത്ത് തന്നെ തെളിവാണ്. ഞാൻ എവിടെയാണെങ്കിലും അവിടം ബറക്കത്താണ്, ഞാൻ ഒരു ബറക്കത്തുള്ള മനുഷ്യനായി അള്ളാഹു എന്നെ നിയോഗിച്ചിരിക്കുന്നു. വൗസാനീ ബിസ്വലാ, നിസ്കാരം എന്നോട് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ആയുസ്സുള്ള കാലത്തോളം ഞാൻ സകാത്തും നിസ്കാരവും കൃത്യമായി നിർവഹിക്കണം. ഞാൻ എവിടെ ചെന്നാലും അവിടം ബറക്കത്താണെന്ന് എന്റെ റബ്ബനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എവിടെ ചെന്നാലും ബറക്കത്താണ്. അപ്പൊ ഈ ബറക്കത്ത് എന്ന് പറയുന്നത് എങ്ങനെയാ മഹാനിൽ ഉണ്ടായത്? ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് തഫ്സീറുൽ ബഹ്റുൽ മദീദ് ജലാലൈനി തുടങ്ങുന്ന സാധാരണ നമ്മളൊക്കെ കാണാറുള്ള തഫ്സീർ ഗ്രന്ഥങ്ങൾ തന്നെ പറയുന്നത് വജഅലനി നബിയ്യം വജഅലനി മുബാറക്കൻ, ഞാൻ എവിടെ ചെന്നാലും അവിടെ ബർക്കത്താണെന്ന് പറയാൻ കാരണം. അതിന്റെ അർത്ഥം ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് നഫഅൽ ലിന്നാസ്,
ഞാൻ എവിടെ ചെന്നാലും ആ പരിസരത്തുള്ള ആളുകൾക്ക് എന്നെ കൊണ്ട് ധാരാളം ഉപകാരങ്ങൾ ഉണ്ടാവും. നഫാ സൂപ്പർലേറ്റീവ് ഫോമാണ്, ഇസ്മു തഫ്ലീലാണ്. എന്നെ കൊണ്ട് ചെറിയ ഉപകാരമല്ല ഉണ്ടാവാം, വലിയ വലിയ ഉപകാരങ്ങൾ എന്നെ കൊണ്ടുണ്ടാവും. അത് ഞാൻ എവിടെ ചെന്നാലും ഉണ്ടാവും. അപ്പൊ ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യൻ ഒരു ബർക്കത്തുള്ള മനുഷ്യനാണെന്ന് ചുരുക്കം. അങ്ങനെയാണ് അപ്പൊ ആയത്തിന്റെ അർത്ഥം. ജനങ്ങൾക്ക് ഉപകാരമുള്ള മനുഷ്യൻ ഒരു ബറക്കത്തുള്ള മനുഷ്യനാ. അമ്പിയാക്കളുടെ നിയോഗം തന്നെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനും സേവനം ചെയ്യാനാണ്. ഇനി കാണാലോ ഒരു നബിയുടെ ചരിത്രം തന്നെ പറയാൻ ഖുർആൻ ഏറ്റവും മധുരമുള്ള കഥ എന്ന് പറഞ്ഞ ചരിത്രം സീദന യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അല്ലേ. ഈജിപ്തിലെ ക്ഷാമകാലത്ത് തങ്ങളുടെ പട്ടിണി അകറ്റാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ യൂസുഫ് നബിയെ ജനസേവകനായ ഭരണാധികാരിയായി ഖുർആൻ പരിചയപ്പെടുത്തുന്നു. ജയിൽവാസത്തിന് അറുതി വരുന്നു, കൊട്ടാരത്തിലേക്ക് രാജാവ് വിളിക്കുന്നു. രാജാവ് വിളിച്ച് താൻ കണ്ട സ്വപ്നത്തിന്റെ വ്യാഖ്യാനം അന്വേഷിക്കുന്നു, അറിയുന്നു. വളരെ ഗൗരവകരമായ വ്യാഖ്യാനം കേട്ട് ആ വ്യാഖ്യാനാനുസൃതം വരും കാലത്തെ എങ്ങനെ നേരിടാം എന്നതിന് രാജാവിന്റെ രാജപദവിയിലെ അനുഭവം കൊണ്ട് അദ്ദേഹത്തിന് ഒരു ഉത്തരം കിട്ടാതെ വരുമ്പോ യൂസുഫ് നബി തന്നെ പറയുന്നുണ്ട്, അങ്ങേ കൊണ്ട് സാധിക്കൂല, എന്നെ ഏൽപ്പിച്ചോളൂ, ഞാൻ ഭംഗി അയച്ചു തരാം. ആയത്തുകളിലേക്ക് വരാം. യൂസുഫ് നബി പറയുന്നു, വഖാലൽ മലികു തൂനീ ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി فلما كلمه قال انك اليوم لدينا مكين امين قال اجعلني على خزائن الارض اني حفيظ عليم وكذلك مكننا ليوسف في الارض يتبوأ منها حيث يشاء نصيب برحمتنا من نشاء ولا نضيع اجر المحسنين سورة يوسف മഹാനായ യൂസഫ് നബിയെ കൊണ്ടുവന്നു ജയിൽ മോചിതനായി. രാജാവിന്റെ മുന്നിലിരുന്നു കൊണ്ട് മഹാനവരുകളുടെ അദരകുസുമങ്ങൾക്കിടയിൽ നിന്നും അർത്ഥമുള്ള സ്വപ്നത്തിന്റെ വ്യാഖ്യാന ഗൃത്ത തലങ്ങളിലേക്ക് വാക്കുകൾ ഒഴുകുമ്പോൾ രാജാവ് അമ്പരന്ന് പോവാം. فلما كلمه മഹാനായ യൂസുഫ് നബിയോട് രാജാവ് സംസാരിച്ചു. സംസാരത്തിന്റെ ഒടുവിൽ യൂസുഫ് നബിയുടെ വ്യാഖ്യാനവും സത്യസന്ധതയും നിഷ്കളങ്കതയും പ്രവാചകത്വത്തിന്റെ പക്വതയും നിറഞ്ഞു നിൽക്കുന്ന മുഖത്തെ പ്രകാശം പൂത്തുളയുന്നത് കണ്ടപ്പോൾ രാജാവ് പറഞ്ഞുപോയി, ഇന്നക്കൽ യൗമല്ലദൈനാ മക്കീനുന്നമീൻ, ഇന്ന് മുതൽക്ക് ഈ രാജകൊട്ടാരത്തിലെ വലിയ ഒരു സ്ഥാനമുള്ള അംഗീകൃത വ്യക്തിത്വവും അങ്ങ് ഈ രാജകൊട്ടാരത്തിലെ എല്ലാവരാലും വിശ്വസ്തനുമായ ആളാണ്. ഇന്ന് മുതൽ ഇവിടുത്തെ ഒരു വലിയ ആളായിരിക്കും അങ്ങ്. അതുകൊണ്ട് ഈ പദ്ധതികളൊക്കെ ഇനിയിപ്പോ എന്താ നമ്മൾ ചെയ്യാം? ദാരിദ്ര്യത്തിന്റെ 7 വർഷം വരാൻ പോകുന്നത് സമൃദ്ധിയുടെ 7 വർഷത്തിന് ശേഷം. അപ്പൊ ദാരിദ്ര്യത്തിന്റെ 7 വർഷത്തെ നേരിടുന്നതിന് മുമ്പ് സമൃദ്ധിയുടെ 7 വർഷത്തെ മാന്യമായി കൈകാര്യം ചെയ്താലാണ് ദാരിദ്ര്യത്തിന്റെ 7 വർഷത്തെ നമുക്ക് അതിജയിക്കാൻ കഴിയും. എന്നെ കൊണ്ട് പറ്റൂന്ന് തോന്നുന്നില്ല. 14 വർഷമാണ്, 14 ദിവസമല്ല, 14 ദിവസമല്ല. വെള്ളപ്പൊക്കം വന്നപ്പോൾ ഒരു ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അത് കൈകാര്യം ചെയ്യാൻ ആഴ്ചകളെ വേണ്ടി വന്നുള്ളൂ, അല്ലെങ്കിൽ 3-4 ദിവസങ്ങൾ. കൊറോണ വന്നാലും ഏറിയാൽ ഒരു 2 കൊല്ലം അല്ലെങ്കിൽ 1 കൊല്ലം. 14 വർഷത്തെ കൈകാര്യം ചെയ്യണം. ഒരു രാജ്യം തകരും, ആ ദാരിദ്ര്യം അങ്ങ് പടർന്നു പിടിച്ചാൽ അയൽ രാജ്യത്തെയും ബാധിക്കും. ഇതൊരു വലിയ സംഭവമായതുകൊണ്ട് ഖുർആൻ ഉദ്ധരിച്ചത്. എത്ര കാലം കഴിഞ്ഞാലും ജനങ്ങൾ ആ ചരിത്രത്തെ ഓർക്കുകയാണ്. രാജാവ് അമുസ്ലിമാണ്, ആ മനുഷ്യന്റെ മുന്നിൽ അമീൻ വിശ്വസ്തനായ ജനസേവകൻ എന്ന് പറയുന്ന അംഗീകാരത്തിലേക്ക് യൂസുഫ് നബി ചെല്ലുകയാണ്. മഹാനായ യൂസുഫ് നബി അയാളുടെ ദൗർബല്യത്തെ, അയാളുടെ നിസ്സഹായതയെ കണ്ടപ്പോ മഹാനവറുകൾ ഏറ്റെടുക്കലല്ലാതെ നിർവാഹമില്ല. മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളെ കൊണ്ട് ഈ സമൂഹത്തെ സംരക്ഷിക്കാൻ നിങ്ങളുടെ ഭരണ പാഠവം കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ മുമ്പൊരു രാജ്യം ഭരിച്ചവനല്ല ഞാൻ. എന്നാലും അള്ളാഹുവിന്റെ ദീനന്റെ കയ്യിലുണ്ട്, വഹയിന്റെ പിന്തുണയുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾ എനിക്ക് സമ്മതം തന്നാൽ. കോളജ് ഈ ഖജനാവുകളുടെ നേതൃത്വത്തിലും ഉത്തരവാദിത്വത്തിലും എനിക്ക് അങ്ങ് ഏൽപ്പിച്ചു തന്നു കഴിഞ്ഞാൽ ഇന്നീ ഹഫീൽ, ഞാൻ ഇത് സൂക്ഷിക്കാം. അലീം, ഇതിനെക്കുറിച്ച് സസൂക്ഷ്മം എനിക്കറിയാം, വേണ്ട പോലെ ഞാൻ ചെയ്യാം. ഞാൻ ഈ കാര്യത്തിൽ വിവരമുള്ളവനാണ്, എന്നെ ഏൽപ്പിച്ചോളൂ, ഈ നാടിനു വേണ്ടി ഞാനിത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ആരാ പറയുന്നത്?
നിരപരാധിയായി ജയിൽവാസം കഴിഞ്ഞു വരുന്ന ജയിൽ മോചിതനായ മനുഷ്യന് രാജകൊട്ടാരത്തിൽ ഇത്ര അംഗീകാരമോ? ആ മനുഷ്യന്റെ ജനസേവനത്തിനുള്ള താല്പര്യം നോക്കണം. وكذلك مكنا ليوسف في الأرض يتبوأ منها حيث يشاء അന്നീ ഭൂമിയിൽ മഹാനവരുകൾ എവിടെയെല്ലാം വിചാരിക്കുന്നുവോ അവിടെയെല്ലാം ആധിപത്യം സ്ഥാപിക്കാനുള്ള കഴിവും മികവും അള്ളാഹു മഹാനവരുകൾക്ക് നൽകിയെന്ന് ഖുർആൻ. ഈജിപ്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ കഴിവുണ്ടായിരുന്നു എന്ന് ചിന്തിക്കണ്ട. ലോകം മുഴുവനും ഇത് വ്യാപിപ്പിക്കാൻ മഹാനവരുകൾക്ക് ഭരണപരിഷ്കാരങ്ങളിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെയെല്ലാം അള്ളാഹു സഹായിക്കുമായിരുന്നുവെന്ന് ഖുർആൻ. വകദാലിക മക്കന്നാ ലിയൂസഫ ഫിൽ അർള് അർള് എന്ന് പറഞ്ഞ ഭൂമി മുഴുവനാ. എവിടെ വേണമെങ്കിലും മഹാനവരുകൾക്ക് ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും ആ ഭരണ പരിഷ്കാരങ്ങളെ മഹാനവരുകൾ നടപ്പാക്കാൻ ആഗ്രഹിച്ചാലും അള്ളാഹു സഹായിക്കുമായിരുന്നു. നുസീബു ബിറഹ്മത്തിനാ മൻ നശാഉ വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ. അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ കാരുണ്യത്തിൽ നിന്ന് അവൻ വാരിക്കോരി കൊടുക്കാടോ? യൂസഫ് നബിക്ക് ഇങ്ങനെയാ കൊടുത്തത്. അള്ളാഹു ഒരിക്കലും ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളുടെയും പ്രവർത്തനത്തിന്റെ ഫലം കളയൂല. വലാ നുളിഉ അജ്റൽ മുഹ്സിനീൻ എന്ന് ഖുർആൻ. അപ്പൊ ഈ ജനസേവനവും ജനസേവനം വലിയ മഹത്വത്തോടുകൂടി ഗൗരവത്തോടുകൂടി പരിശുദ്ധ പ്രമാണങ്ങൾ കൈകാര്യം ചെയ്ത ഒരു കാര്യമാണ്, ഒരു വസ്തുതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഇനിയൊരു ചോദ്യമുണ്ട്, ആരപ്പൊ ജനസേവകൻ? ആരാ ജനസേവകൻ? ജനസേവകൻ എന്ന് പറയുന്ന പദവിയിലെത്തുന്നത് പാർട്ടി നിർണയിക്കുന്ന ആളാണോ, ഭരണം കിട്ടുന്ന ആളാണോ? അല്ല. ആരാ ജനസേവകൻ? ഹബീബ് പഠിപ്പിച്ച ഇമാം ബൈഹഖിയുടെ ശുഅബിലുണ്ട് ഹദീസ്. അൻ സഹൽ ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുൽ ഖൗമി ഫി സഫരി ഖാദിമുഹും. അതാണ് ജനസേവകൻ. സയ്യിദുൽ ഖൗമി ഫി സഫരി ഖാദിമുഹും. സാധാരണ ഒരു ക്ലേശപ്പെട്ട ഒരു അവസ്ഥ, ഒരു സേവനം ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്ന യാത്രയിലാണ്. യാത്രയിൽ പ്രത്യേക വോളണ്ടിയേഴ്സിനെയൊക്കെ നിശ്ചയിക്കാറുണ്ട്. നമുക്ക് അറിയാലോ, ഹജ്ജ് സംബന്ധമായി ഹജ്ജിന്റെ വോളണ്ടിയേഴ്സ്, ഉംറയുടെ വോളണ്ടിയേഴ്സ്, ഗൾഫിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സേവനത്തിന് വേണ്ടി ഹജ്ജിന് എത്രയോ സംഘടനകളുടെ, രാഷ്ട്രീയ പാർട്ടികളുടെ വോളണ്ടിയേഴ്സൊക്കെ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ യൂണിഫോമുകളും അവരുടെ വേഷഭൂഷാദികളും ഒക്കെ ഈ ഹാജിമാരുടെ വെള്ളയും വെള്ളയുമുള്ള വസ്ത്രത്തിന്റെ ഇടയിലൂടെ നമുക്ക് കാണാൻ കഴിയും. കാരണം യാത്ര എന്ന് പറയുന്നത് ക്ലേശമാണ്, അവിടെ സേവനം ആവശ്യമാണ്. സേവനം എന്ന് പറയുമ്പോൾ വോളണ്ടിയേഴ്സിന് ആവശ്യമാണ്. റസൂലുള്ള പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, യാത്രയിൽ ഒരു ജനതയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ താല്പര്യമുള്ള ആ യാത്രയുടെ ഖാദിമ, ആ ജനതയിൽ യാത്രാ സമയത്ത് ഖിദ്മത്ത് ചെയ്യുന്നവനാരോ അവനാണ് ആ ജനതയുടെ നായകൻ. ഒരു യാത്രയിൽ ഏറ്റവും സാഹസികമായത് ഏറ്റെടുക്കാൻ കഴിയുന്നു. അമീറായിട്ട് പോയവനായിരിക്കണം ഏറ്റവും വലിയ, ഈ ഉംറക്കൊക്കെ പോകുമ്പോൾ അമീറായിട്ട് പോകുന്നവനായിരിക്കണം ആ 50 കിലോ വെയിറ്റ് വരുന്ന ബാഗും കെട്ടെടുത്ത് തലയിൽ വെക്കേണ്ടത്. അല്ലാതെ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കരസേനാ മേധാവിയെ പോലെ കൈ ചൂണ്ടിയിട്ട് ആജ്ഞാപിക്കല്ല വേണ്ടത്. ഏറ്റവും ഇടുത്ത പൊങ്ങാത്ത കെട്ടും കടയും അമീറിന്റെ തലയിൽ വെച്ച് കൊടുക്കണം. കാരണം യാത്രയിൽ സേവനം ചെയ്യാൻ താല്പര്യമുള്ളവനാണ് യാത്രയുടെ നേതാവ്, സമൂഹത്തിന്റെ നേതാവ്. യാത്ര എന്നിവിടെ എടുത്തു പറഞ്ഞത് യാത്രയാണ് ക്ലേശം കൂടുതൽ. ഈ ഹദീസിന്റെ മറ്റൊരു റിവായത്തിൽ കാണാം, സയ്യിദുൽ ഖൗമി ഖാദിമുഹും എന്നുണ്ട്. ഒരു ജനതയുടെ നായകൻ ആ ജനതയുടെ സേവകനാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒരു ജനനായകൻ, ഒരു ജനസേവകൻ നമ്മുടെ മുന്നിൽ വരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരുമാണെങ്കിൽ, ആ ആളിൽ ഉണ്ടാവേണ്ട 4 സവിശേഷതകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട്. സീദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് ശരിക്കും ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ? ആരോട് ചോദിക്കുന്നു? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട്. വലിയൊരു മഹാനായ നേതാവിനോട് ചോദിക്കുക, അല്ല തങ്ങളെ ആരപ്പ ശരിക്കും നേതാവ് എന്നൊക്കെ പറഞ്ഞാരാ? നേരത്തെ പറഞ്ഞ ജനസേവനത്തിന് താല്പര്യമുള്ള ആള് ആരാ? ആരാണ് ജനസേവകൻ? ആരാണ് നേതാവ്? മഹാനായ അബൂബക്കർ തർത്തൂസി തങ്ങളുടെ സിറാജുൽ മുലുക്ക് എന്ന് പറയുന്ന കിതാബിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, മനസ് സയ്യിദു, ആരാണ് നേതാവ്? ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ജനനായകൻ എന്ന് പറയുന്ന നേതാവിന് 4 സവിശേഷതകൾ ഉണ്ടായിരിക്കണം, അപ്പോഴാണ് അവൻ ജനങ്ങളുടെ നേതാവാവുക. 4 സവിശേഷതകൾ. ഒന്നാമത്തേതാൽ ജവാദു ഇദാ സുഇല, എന്തെങ്കിലും വന്ന് ഒരാൾ ചോദിക്കുമ്പോൾ അയാൾക്ക് വാരിക്കോരി കൊടുക്കാനുള്ള താല്പര്യമുള്ള ആളായിരിക്കണം. കയ്യിലൊന്നും ഉണ്ടാവില്ലായിരിക്കും, എന്നാലും കൊടുക്കാനുള്ളൊരു താല്പര്യം.
ചോദിക്കുന്നതൊക്കെ ആര് എന്ത് ചോദിച്ചു വന്നാലും ചോദിക്കുമ്പോൾ കൊടുക്കാനുള്ള താല്പര്യമുള്ള ആളായിരിക്കണം. നിങ്ങൾ ചോദിച്ച ആ ചോദിക്കുന്ന ആളോട് അതോടുകൂടി തീരുന്നു ഉള്ള സ്നേഹവും ബന്ധമൊക്കെ. അതിനല്ല, ചോദിച്ചാൽ ആ ചോദിക്കുന്ന ആളോട് കൊടുക്കാനുള്ള താല്പര്യം ഉണ്ടാവണം. പിന്നെയോ അൽ ഹലീമു ഇദസ്തു ജുഹില, തന്നെ വിവരമില്ലാത്തതിന്റെ പേരിൽ വിവരമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്നെ പറ്റി പറയുമ്പോ മുഖം വാടാതെ അതിനെ പക്വതയോടുകൂടെ സഹിച്ച് കീഴടക്കണം. തന്നെ കുറിച്ച് ആരോപണങ്ങൾ കേട്ടേക്കാം, വിവരക്കേടുകൾ കേൾക്കുന്നോടത്ത് സഹിക്കാൻ കഴിവുള്ളവനായിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി. മൂന്നാമത്തേത് അൽ കരീമുൽ മുജാലസത്തി ലിമൻ ജാലസഹു, തന്റെ കൂടെ ഇരിക്കുന്ന ആളോട് മാന്യമായി ഇരിപ്പിടത്തിൽ ബഹുമാനം കാണിക്കണം. ഒപ്പം ഇരിക്കാൻ വന്നു ഭക്ഷണം കഴിക്കാൻ, തന്റെ കൂടെയുള്ള ആള് ഒരുമിച്ചിരുത്തണം. മാന്യമായി അയാളോട് കൂടെ ഇരുന്ന് അയാളെപ്പോലെ തന്നെയാണ് താനും, മഹത്വം ഒന്നും എനിക്ക് കൂടുതലില്ല, ഞാനും നിന്നെ പോലെ ഒരാളാ, ആ ഒരു മൈൻഡിൽ അയാളെ കൈകാര്യം ചെയ്യണം. നാലാമത്തേത് അൽ ഹുസ്നുൽ ഖുൽഖി ലിമൻ ജാവറഹു, തന്റെ സഹപ്രവർത്തകരോട് സൽസ്വഭാവിയായിരിക്കണം. ഇങ്ങനെ നാല് നിബന്ധനകൾ ഉണ്ടാവണം, അപ്പോഴൊരാൾ നേതാവാവാം. ഇന്നത്തെ ചില നേതാക്കളെയൊക്കെ കാണുമ്പോൾ നമുക്ക് കടക്ക് പുറത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ ജനനായകന്മാരുടെ കയ്യിൽ ഉണ്ടാവേണ്ടതാണോ എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറയല്ല, ചെറിയ ചെറിയ നേതാക്കൾ മുതൽ വലിയ വലിയ നേതാക്കൾക്ക് വരെ അത്തരത്തിലുള്ള ഒരു നെഗിളിപ്പും നാട്യങ്ങളും ഒക്കെ ഉള്ള ഒരു കാലമായതുകൊണ്ട് പല പദപ്രയോഗങ്ങളും വൈറലായിട്ടുണ്ട്. അങ്ങനെയുണ്ട്, ചില നായകന്മാർക്ക് സുഖലോലുപതയുടെ ജീവിതത്തിനപ്പുറം കാരാഗ്രഹ ജീവിതത്തിലേക്കൊക്കെ പോകേണ്ടവരാ. അവരുടെ സേവനത്തെ സമൂഹം വിചാരണ ചെയ്യാം, അതല്ലാതെ എന്താ ഇതിനൊക്കെ പറ്റി പറയാം. ചില നേതാക്കൾക്കെതിരെ അള്ളാഹു പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആട്ടി ഓടിക്കുന്ന പലരെയും കാണാറുണ്ട്. മോഹന വാഗ്ദാനങ്ങൾ നൽകി കണ്ണിൽ പൊടിയിടുന്ന വർത്തമാനങ്ങളൊക്കെ കൊടുത്ത് അവരങ്ങ് മാറിക്കഴിയുമ്പോൾ ആ പറഞ്ഞതിനെ പുച്ഛിക്കുന്ന നേതാക്കളുണ്ട്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പറയുന്നുണ്ട്, വിഷമവും കഷ്ടപ്പാടും ഇല്ലായ്മയും ആവശ്യമൊക്കെ പറഞ്ഞുകൊണ്ട് നേതാവിന്റെ മുന്നിൽ ചെന്നതാ, നേതാവ് അവഗണനയുടെ കവാടം കൊട്ടിയടക്കൽ അങ്ങ് അടച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് ഈ നേതാവിന് നേരെ അള്ളാഹു നാളെ അവന്റെ കാരുണ്യത്തിന്റെ കവാടം കൊട്ടി അടയ്ക്കും, ജനങ്ങളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാത്തതിന്റെ പേരിൽ എന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ഫോൺ കോളുകൾ വരുമ്പോൾ നേതൃത്വത്തിലിരിക്കുന്ന ആളാകുമ്പോൾ അവഗണിച്ചുകൊണ്ട് അത് ഒഴിവാക്കുമ്പോൾ അയാൾക്ക് അതന്നെ പണി, ഈ വിളി തന്നെയാണ് എന്ന് പറഞ്ഞ് അയാൾ അവഗണിച്ചങ്ങ് മാറ്റിവിടുമ്പോൾ അവിടെ അള്ളാഹുവിൽ നിന്നും ഒരു അവഗണന പ്രതീക്ഷിക്കാം. എല്ലാ ഫോൺ കോളും എടുക്കണം, അതൊരു മന്ദബുദ്ധി വിളിച്ചാൽ പോലും നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. ഒരു ഭ്രാന്തനാണ് നമ്മളെ വിളിച്ചതെങ്കിൽ പോലും ആ ഭ്രാന്തുള്ളവൻ ഭ്രാന്തനാണല്ലോ, അയാൾക്ക് ഭ്രാന്ത അതുകൊണ്ട് മൈൻഡ് ചെയ്യാതിരിക്കല്ല വേണ്ട, അവനെപ്പോലും പരിഗണിക്കണം എന്നാ. മഹാനായ മുത്തു ശിഹാബ് തങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വായിച്ച ഒരു കഥ, മലപ്പുറം ജില്ലയിൽ ഒരു ഭ്രാന്തൻ ജീവിച്ചിരുന്നു. എല്ലാവരും അയാളെ അവഗണിച്ചു. അയാളുടെ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരു വശം തകർന്നു നിൽക്കുന്ന ഒരു വീടിന്റെ തകരാത്ത ചുമരിൽ കരിവെച്ച് എഴുതി എപ്പോഴും പറയുമായിരുന്നു, എന്റെ വീട് ഉദ്ഘാടനം അടുത്ത് തന്നെ ഉണ്ടാകും, പാണക്കാട്ട വല്യതങ്ങൾ വരുമെന്ന് പറയായിരുന്നു. എല്ലാവരും കളിയാക്കി, ഈ വീട് ഉദ്ഘാടനത്തിന് പാണക്കാട്ട വല്യതങ്ങൾ വരുന്നു. അങ്ങനെ ഇരിക്കെ അവിചാരിതമായി തൊട്ടടുത്ത പ്രദേശത്ത് മറ്റൊരാവശ്യത്തിന് മഹാനായ തങ്ങൾ വന്നപ്പോൾ തങ്ങളവരുകൾ ചോദിച്ചു, അത്രേ ആ ഭ്രാന്തന്റെ പേര് ചൊല്ലിയിട്ട് ആ ഇന്ന ആളുടെ ഒരു വീട് അവിടെ ഉണ്ടല്ലോ, അയാളൊന്ന് കാണണം എന്ന്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങള് അയാളുടെ വീട്ടിലേക്ക് താല്പര്യപൂർവ്വം ചെന്ന് മുഷിഞ്ഞ ഒരു കസേരപ്പുറത്ത് മഹാനായ ശിഹാബ് തങ്ങളിരുന്ന് അയാൾ കൊണ്ടുവന്നു കൊടുത്ത ഭക്ഷണവും കഴിച്ച് ആ ഭ്രാന്തന്റെ വീട് സന്ദർശിച്ചു എന്ന. അപ്പൊ മാനസിക രോഗിയാണെങ്കിൽ പോലും അയാൾക്ക് സമൂഹത്തിൽ തുല്യ പ്രാധാന്യം കൊടുക്കണം. ഇമാം തുർമുദിയുടെ ജാമിയയിലാണ് ഹദീസ് ഉള്ളത്, തന്റെ മുന്നിൽ ആവശ്യം പറഞ്ഞു വരുന്ന ജനതയെ അവഗണിക്കുന്ന ഭരണാധികാരിക്ക്, ജനസേവകന്, ജനനായകന് അള്ളാഹു കാരുണ്യത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടച്ച് അവനെ നാളെ അവഗണിച്ച് കളയുമെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ്, ഭ്രാന്തുണ്ടെങ്കിൽ പോലും, കുട്ടിയാണെങ്കിൽ പോലും കേട്ടിരിക്കണമെന്നാ, കുട്ടിയാണെങ്കിൽ പോലും കേൾക്കണം. ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു.
അനസ് തങ്ങൾ പറയാം, ഒരിക്കൽ ഹബീബായ നബി തങ്ങൾ ഒരു യാത്രയിലാണ് അല്ലെങ്കിൽ ഒരു വഴിയിലാണ്, പെട്ടെന്ന് കുറച്ച് ആളുകൾ അവിടുത്തെ ചുറ്റിലും കൂടിയിട്ടുണ്ട്. ഫീ തുരീഖിൻ മഅഹു നാസും മിന സുഹാബിഹി, സുഹാബികൾ കൂട്ടം കൂടി ഹബീബിന്റെ മുന്നിൽ ഇങ്ങനെ വട്ടമിട്ട് നിൽക്കുന്ന ഒരു സദസ്സിലേക്ക്, ഫൽഖിയതുഹും റഅത്തുൻ കാന ഫീ അഖ്ലിഹാ ശൈഉൻ, മാനസിക രോഗമുള്ള ഒരു പെണ്ണ് കടന്നു വരികയാണ്. ഫഖാലത്ത്, അവൾ അവിടെ നിന്ന് വിളിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ഇലൈക ഹജ, എനിക്ക് അങ്ങയോടൊരു കാര്യം പറയാനുണ്ട്. അങ്ങ് അവിടെ ഇരിക്കല്ലേ, ആണുങ്ങളുടെ ഇടയിലേക്ക് ഞാൻ എങ്ങനെ വരാം? അവൾക്ക് മാനസിക വൈകല്യമുള്ള പെണ്ണാണ്. റസൂലുള്ള ആണുങ്ങളുടെ സദസ്സിൽ നിന്നും ആ പെണ്ണിന് ഭ്രാന്തുണ്ടോ എന്ന് പോലും പരിഗണിക്കാതെ എഴുന്നേറ്റ് ചെന്നിട്ട് ആദരവോടുകൂടെ അവളെ അങ്ങ് വിളിച്ചു, യാ ഉമ്മ ഫുലാൻ, യാ ഉമ്മ ഫുലാൻ എന്ന് വിളിക്കുന്നത് ബഹുമാനിച്ച് വിളിക്കുന്ന, ഉമ്മ എന്നത് ബഹുമാനാർത്ഥം ഉപയോഗിക്കുന്ന ഒരു പ്രയോഗവും ഒരു സ്ഥാനവുമാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വിളിച്ചാൽ മതിയായിരുന്നു. യാ ഉമ്മ ഫുലാൻ, ബഹുമാനിച്ച് അവരെ സംബോധന ചെയ്തിട്ട് പറഞ്ഞു, ഈ കാണുന്ന പരിസരത്ത് ഏത് ഇടവഴിയാണ്, ആരും കാണാത്ത ഭാഗം, നിനക്ക് സൗകര്യമുള്ള ഭാഗം ഏതെന്ന് വെച്ചാൽ ആ ഭാഗം നീ തെരഞ്ഞെടുക്ക്, എന്നിട്ട് നീ എന്നെ വിളിക്കുക, എന്നെ നിന്നെ എന്നെ എവിടേക്കാണോ എന്ന് നീ തീരുമാനിച്ച് നീ എന്നെ വിളിക്ക്, ഞാൻ അവിടെ വരാം. അപ്പൊ ആ സഹോദരി നോക്കിയപ്പോ ആരും പെണ്ണാണല്ലോ, ആരും കാണാത്ത, അവരുടെ സ്വകാര്യം പറയാൻ ഒരു സ്വകാര്യത വേണം, അതിനൊരു ഭാഗം അവർ കണ്ടെത്തിയിട്ട് നബി അങ്ങ് വിളിച്ചു, നബി അങ്ങോട്ട് ചെല്ല ഇത്, ആ ഭ്രാന്തിക്ക് വേണ്ടി ഇറങ്ങിച്ചെന്നു. ഇറങ്ങിച്ചെന്നിട്ട് നബി തങ്ങൾ അവളുടെ ചിത്തഭ്രമത്തെ, അവളുടെ ബുദ്ധി വൈകല്യത്തെ വകവെക്കാതെ അവളുടെ മുന്നിൽ പോയിരുന്നു. അവളുടെ എല്ലാ ആവശ്യവും പറഞ്ഞു തീരുന്നവരെ നബി തങ്ങൾ ക്ഷമയോടുകൂടെ ചിരിച്ച് അവളുടെ മുന്നിൽ ഇരുന്നു കൊടുത്തു. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്. അപ്പൊ ഇങ്ങനെയുള്ള ജനസേവനം, നമുക്കിപ്പോ കിട്ടിയിരിക്കുന്ന അധികാരം എന്ന് പറഞ്ഞാൽ ഒരു മഹലിന്റെ എന്തെങ്കിലും ഒരു കമ്മിറ്റി മെമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു നിസ്കാര പള്ളിയുടെ പ്രസിഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയിൽ നമ്മൾ അർഹതപ്പെട്ട ഏതെങ്കിലും വാർഡിൽ ഒരു അംഗമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പക്ഷെ ആ സ്ഥാനത്തിന് ഒരു മഹത്വമുണ്ട്, അതൊരു പുണ്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സേവന സന്നദ്ധനായി കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൽ നിന്നും വലിയ കൂലിയും, നമ്മൾ അത് വീഴ്ച വരുത്തി കഴിഞ്ഞാൽ നമുക്കതിന്റെ പേരിൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനവും പറയേണ്ടി വരുമെന്ന അവസ്ഥയെക്കുറിച്ച് നാം ബോധവാന്മാരാവൽ അനിവാര്യമാണ്. മഹാനായ സീദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടി പറഞ്ഞിട്ട് ഞാൻ ഇൻഷാല്ലാ ഞാൻ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ്. സീദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ നുഐമിന്റെ ഹിലിയത്തുൽ ഔലിയയിലൊരു സംഭവം കാണാം. സീദന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് മഹാനായ യഹ്യ ബിൻ അബ്ദുല്ലാഹിൽ ഔസാഇ തങ്ങൾ പറയുകയാണ്, ഉമർ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഒരിക്കൽ രാത്രിയിൽ ഇറങ്ങി നടക്കുകയാണ്. ഫീ സവാദിൽ ലൈലി ഫറാഹു തുൽഹ, രാത്രിയിൽ ഖലീഫ ഇറങ്ങി നടക്കുന്നു കണ്ടപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഒരു തെറ്റിദ്ധാരണ, എന്തായിരിക്കും ഇപ്പൊ രാത്രിയിൽ ഖലീഫ ഇറങ്ങി നടക്കാം? ഉമർ ബിൻ ഖത്താബ് തങ്ങള് ഒരു വീട്ടിലേക്ക് കടന്നു ചെന്നു, സുമ്മ ദഖല ഉഖ ആഖർ, ആ വീട്ടിൽ നിന്നും കുറച്ചു നേരം കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് കയറി, രാത്രി ഇങ്ങനെ കയറി ഇറങ്ങി പോവാം. അങ്ങനെ മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഉമർ ബിൻ ഖത്താബിന് മനസ്സിൽ കൊടുത്തിരിക്കുന്ന വലിയ സ്ഥാനത്തിൽ എന്തൊക്കെയോ ഒരു വിഷമം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ത്വൽഹത്തിന്റെ മനസ്സിൽ ഇത്തിരി താഴെയാ, എന്തൊക്കെയോ മഹാനവരെ കുറിച്ച് ചില വീഴ്ചകൾ ആലോചിച്ചു. ഏ അത് ശരിയല്ലല്ലോ, രാത്രി പോയത്, അങ്ങനെയൊക്കെ ഇങ്ങനെ തെറ്റിദ്ധാരണകൾ പലതും മനസ്സിൽ വന്നു, ഉള്ളിലെ ഉള്ളു, പുറത്തില്ല. ഇന്നലെ രാത്രി ഉമർ ബിൻ ഖത്താബ് ആ സമയത്ത് ഒരു വീട്ടിൽ പോയല്ലോ. ത്വൽഹ റളിയല്ലാഹു അൻഹു അത് അന്വേഷിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ചെന്നു. ആ സമയത്ത് ആ വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു വൃദ്ധയായ പെണ്ണവിടെ കിടന്ന കിടപ്പാണ്, രോഗിണിയാണ്. ത്വൽഹ റളിയല്ലാഹു അൻഹു അവരെ കണ്ടു, കണ്ടിട്ട് ചോദിച്ചു, മാ ബാലു ഹാദ റജുലല്ലദീ നിങ്ങളുടെ അടുക്കൽ സ്ഥിരമായി വരുന്ന, രാത്രിയിൽ വരുന്ന ഒരു സഹോദരനുണ്ട്, അവരെ പറ്റി നിങ്ങൾക്ക് എന്താ അറിയാവുന്നത്, അവരെ പറ്റി എന്താ പറയാനുള്ളത്? ആ ഉമ്മ വളരെ ആവേശത്തോടുകൂടി തളർന്നു കിടക്കുന്ന ശരീരത്തിന് നവജീവൻ വന്ന പോലെ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനോട്
തന്റെ സംരക്ഷകനായി തന്നെ പരിപാലിക്കാൻ വരുന്ന ആ പാതിരാവിന്റെ കൂട്ടുകാരനെ കുറിച്ച് കണ്ണിന് കാഴ്ചയില്ലാത്ത വൃദ്ധ പറയുകയാണ്, അന്നഹു യതആഹദുനി മുൻദു കദാ വകദാ യതിനി ബിമാ യുസ്ലിഹുനി വയഖ്റുജു അന്നിൽ യുഖ്റിജു അന്നിയൽ അദാ. ആ ഉമ്മ പറയാണ്, എത്ര നാളുകളായി ആ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് പരിചരണം നൽകുന്നു, മാത്രവുമല്ല എൻ്റെ വിസർജ്യ വസ്തുക്കളും ഇവിടുത്തെ നികൃഷ്ട വസ്തുക്കളും ഒക്കെ ഇവിടുന്ന് നീക്കി ഇവിടം വൃത്തിയാക്കി എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ തന്നിട്ട് അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നു പോകല് തുടങ്ങിയിട്ട് എത്ര കാലമായി. വളരെ ബഹുമാന പുരസ്സരം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ സേവനത്തെ കുറിച്ച്, ആരും കാണാത്ത സേവനത്തെ കുറിച്ച് ഒളിച്ചിരുന്ന് കണ്ട് തൊൽഹത്തിനോട് ഉമ്മ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് കുറ്റബോധമായി. വൈകല്യങ്ങൾ തേടി നീ അന്വേഷിച്ച് നടക്കുന്നോടോ തൊൽഹ എന്ന് സ്വയം തന്റെ ശരീരത്തെ കുറ്റപ്പെടുത്തി ആ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ വന്ന ആളുടെ പേര് നിങ്ങൾക്കറിയുമോ? അറിയില്ല. ആ വന്ന ആളാരാണെന്ന് അറിയുമോ? അറിയില്ല. ആ വന്നയാളാണ് ഉമ്മ, കിസ്റ പനിക്കും കൈസറും വിറക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടഞ്ഞെട്ടുന്നതാ, അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ, ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ, ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനും കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും. സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവാ ഉമ്മയെ സംരക്ഷിക്കാനും ഉമ്മയെ പരിചരിക്കാനും പാതിരാവിൽ ആരെയും ബോധ്യപ്പെടുത്താതെ ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ജനസേവകൻ ഉമ്മ ഞെട്ടിപ്പോയിന്നാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഈ മാതൃക എവിടെ നിന്നാ പഠിച്ചത്? ഹബീബിൽ നിന്നും പഠിച്ചതാണ്. ഈ മാതൃക ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പഠിച്ചെടുത്തത് സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്നാണ്. ഇമാം സുയൂത്തിയുടെ താരിഖുൽ ഖുലഫായിൽ കാണാം ഒരു സംഭവം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഭരണം കിട്ടുന്നതിന് മുന്നേ വൃദ്ധകളും നിരാലംബരും ആരും ആശ്രയത്തിനില്ലാത്ത കുടുംബങ്ങളിലെ അന്ധരായ ആളുകളെയും അന്വേഷിച്ചുകൊണ്ട് ഇറങ്ങി നടന്ന് മദീനയിൽ പാതിരാവിൽ സേവനം ചെയ്യും. ആരും കാണാതെ ഇങ്ങനെ സേവന സന്നദ്ധനായി നിൽക്കുമായിരുന്നു സീദന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. കാന യതഅഹദു അജൂസൻ കബീറത്തൻ അമ്യാഅ ഫി ബഅദി ഹവാശിൽ മദീനത്തി മിനൽ ലൈലി. എന്നിട്ടോ ഈ സേവനത്തിന്റെ മാർഗത്തിൽ ഫയസ്ഖീലഹ അവർക്ക് കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും ഒക്കെ കൊണ്ടേ കൊടുക്കും. വയഖൂമു ബി അംരിഹ ഫകാന ഇദാ ജാഅഹ വജദ ജാഅഹ. ഒരിക്കൽ അങ്ങനെ എല്ലാ വീടും സംരക്ഷിച്ചു പോരുന്ന കൂട്ടത്തില് ഏറ്റവും കൂടുതൽ സമയം ചെലവ് ചെയ്ത് പരിചരണം നടത്തേണ്ട വീട്ടില് മഹാനവറുകൾ എന്ന് ചെന്നാലും വജദ ഗൈറഹു ഖസ്ബഖഹു, തന്നെക്കാൾ മുമ്പ് ആ വീട്ടിൽ ആവശ്യങ്ങൾ നടത്തിപ്പോയി ഏതോ ഒരാള്, അങ്ങനെ അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു ചെല്ലുന്ന വീടുകൾക്കൊക്കെ ഉമർ തങ്ങൾ ചെല്ലുന്നതിന് മുന്നേ ആ വീടുകളിലെ ആവശ്യങ്ങളൊക്കെ ആരൊക്കെയോ നടത്തി പോകുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിന് രാത്രി സേവനം ചെയ്യാൻ കിട്ടുന്നില്ല. ഫഅസ്ലഹ മാ അറാദത്ത് ഫജാഅഹ ഗൈറ മറ കൈലാ യസ്ബിഖ ഇലൈഹ. അങ്ങനെ ആ വൃദ്ധരായ ആളുകളുള്ള വീടുകളിൽ, ആശ്രയം അനിവാര്യമായിട്ടുള്ള വീടുകളിൽ താൻ എത്തുന്നതിന് മുന്നേ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ പോകുന്നത് ഒരു വട്ടമല്ല, ഗൈറ മറത്തിൽ പലവട്ടമായപ്പോൾ കൈലാ യസ്ബിഖ ഇലൈഹ. ഇന്നെങ്കിലും അയാൾ വരുന്നതിന് മുന്നേ എനിക്ക് ഇത്തിരി നേരത്തെ പോയി ഈ വരുന്ന ആളൊന്ന് കണ്ടുപിടിക്കണം, എനിക്ക് ആ സേവനമൊന്ന് എനിക്ക് തന്നെ ചെയ്യണമെന്ന താല്പര്യത്തോടുകൂടി ഉമർ ഇബ്നുൽ ഖത്താബ് ഈ താൻ അറിയാതെ തനിക്ക് മുമ്പ് ഈ സേവനം ചെയ്തു പോകുന്ന ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫറസദഹു ഉമറു ഒളിച്ചിരുന്നു. ഉമർ റളിയല്ലാഹു സേവനമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒളിച്ചിരുന്നത് ആരാ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോ നോക്കിയപ്പോ ഫൈദൻ ഹുവ ബി അബി ബക്രിൻ അല്ലദീ യതീഹാ വഹുവ യൗമൈദിൻ ഖലീഫ. സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായതോടുകൂടെ ഉമർ ഇബ്നുൽ ഖത്താബ് രഹസ്യമായി ചെയ്തിരുന്ന സേവനങ്ങൾക്ക് ഉമർ ചൊല്ലുന്നതിന് മുന്നേ ചെയ്യാൻ തുടങ്ങി സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. ഇത് ഉമർ റളിയല്ലാഹു നേരിട്ട് കണ്ടു ബോധ്യപ്പെടുകയാണ്. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുകയാണ്, ഉമറു അൻതഹു വലി ഉമരീ, ഉമരെ ഈ മഹാന്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ നീ ഭാഗ്യവാനല്ലേ. ആ അർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു സ്വയം പറഞ്ഞ് ആശ്വസിച്ചു പോവുകയാ ചെയ്തു. അപ്പൊ മഹാന്മാര് ഇവരുടെ സ്വഭാവം ഇതായിരുന്നു, ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നതിൽ പുണ്യമുണ്ടെന്നും അത് വലിയ കൂലിയുള്ള കാര്യമാണെന്നും അത് തങ്ങളുടെ ബാധ്യതയാണെന്നും അനിവാര്യമായി നിർവഹിക്കേണ്ടതാണെന്നുമുള്ള
ഒരു ബോധം ഇവരിലുണ്ടായിരുന്നു. ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബുൽ അബ്ബാസ് മുഹിബ് തിബരി തങ്ങളുടെ അറിയാദു വൻ നദീറത്ത് ഫി മനാഖിബിൽ അശ്റ എന്ന് പറയുന്ന കിതാബിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സേവനങ്ങളെ കുറിച്ച് ഇങ്ങനെ എത്രയാ പറയുന്നത്. എത്രത്തോളം ചോദിച്ചാൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ ഉദ്യോഗസ്ഥരായ അല്ലെങ്കിൽ പട്ടാളക്കാരായ ആളുകളൊക്കെ ദൂരങ്ങളിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ യുദ്ധത്തിന് വേണ്ടി ആളുകൾ പോകുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയൊരു കുടുംബ ബാധ്യതയുള്ള ആളെ പോലെയായിരുന്നു. വക്കാന അബൽ ഇയാലി, എല്ലാ കുടുംബങ്ങളുടെയും കുടുംബനാഥനെ പോലെയായിരുന്നു ഖലീഫ. ഇൻ ഹത്ത ഇൻ കാന ല യംസി ഇലൽ മഗ്ബതി ഫയസല്ലിമു അലാ അബ്വാബിഹിന്ന സുമ്മ യഖൂലു ഇലൈക്കുന്ന ആദാക്കുന്ന അഹദുൻ. മഹാനവരുകൾ ചെന്നുകൊണ്ട് ഈ വീട്ടിൽ ആണുങ്ങളില്ലാത്ത വീടുകളിലേക്ക് ചെന്നിട്ട് അവരുടെ വാതിൽക്കൽ ചെന്ന് സലാം പറയും, ഉറക്ക സലാം പറയും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇവിടെ വല്ല പ്രയാസങ്ങളോ ശല്യങ്ങളോ വല്ലതുണ്ടോ? നിങ്ങൾക്ക് ആ തുരിദിന അസ്തരി ലാക്കിൻ ഷേഖിനസൂക്കി. മഹാനവരുകൾ ചോദിക്കും, ഇവിടെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെയും ഏൽപ്പിക്കേണ്ട. ഫൈനി അഖറഹു അന്തുഖ്ദഇന ഫിൽ ബൈഇ വശ്ശിറാഇ. എട്ടും പൊട്ടും തിരിയാത്ത കുട്ടികളെ കച്ചവടത്തിന് കടയിലേക്കോ മാർക്കറ്റിലേക്കോ പറഞ്ഞയച്ച് വസ്തുക്കൾ വാങ്ങുമ്പോൾ അവിടെ കുട്ടികൾ വഞ്ചിക്കപ്പെടാൻ, അതുവഴി നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ എനിക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് എന്തെങ്കിലും സാധനങ്ങൾ കുടുംബത്തിലേക്ക് ആവശ്യമുള്ള വാങ്ങിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടുകളിലെ ചെറിയ മക്കൾ എൻ്റെ കൂടെ പറഞ്ഞയക്ക്, ലിസ്റ്റ് കൊടുത്തയക്ക്, ഞാൻ വാങ്ങിത്തരാം. ഫയുർസിൽന അങ്ങനെ വീടുകളിലെ ചെറിയ ചെറിയ പെൺകുട്ടികളെ കുട്ടികളെയും ചെറിയ ചെറിയ ആൺകുട്ടികളെയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കൂടെ സഞ്ചിയും കൊടുത്ത് അങ്ങാടിയിലേക്ക് പെണ്ണുങ്ങൾ പറഞ്ഞയക്കും. ഒരു ഖലീഫയുടെ കൂടെയാണ്. ഫയദുഖുലു സൂഖ, മഹാനവരുകൾ അവിടെ ചെല്ലുമ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ചെല്ലുമ്പോൾ അറ്റ കാണാത്ത വിധം ഉമർ ഇബ്നുൽ ഖത്താബിന്റെ പിന്നാലെ ഓരോ വീട്ടിലെ കുട്ടികളും ഇങ്ങനെ ക്യൂ ക്യൂ ആയി ഇങ്ങനെ നിൽക്കുന്നത് കാണാം. അങ്ങനെ അവരെല്ലാം അവരുടെ ആവശ്യം എല്ലാവർക്കും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കും. അതിൽ വലിയ ഭാരമുള്ള സാധനങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് ആ വീട്ടിലേക്ക് ചുമന്നുകൊണ്ടുപോയി കൊടുക്കും. എന്നിട്ടോ മഹാനവരുകൾ ഈ ലിസ്റ്റ് കൊണ്ടുവന്ന ആളുകളുടെ കയ്യിൽ പൈസ ഉള്ളതൊക്കെ കൊടുത്ത് പൈസ ഉള്ളവർക്കൊക്കെ വാങ്ങിക്കൊടുക്കും. പൈസ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വമൻ കാന ലൈസ ഇന്ദഹ മിൻഹുന്ന ശൈഅൻ ഇസ്തറാലഹ മിൻ ഇന്ദിഹി, പോക്കറ്റിൽ നിന്ന് കയ്യിൽ നിന്ന് എടുത്ത് കാശ് എടുത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പൈസ ഇല്ലാത്ത കുടുംബത്തിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും. ആർക്കാണ്? തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ ഉദ്യോഗസ്ഥരായും യുദ്ധത്തിന് പോകേണ്ട സന്ദർഭത്തിൽ യുദ്ധത്തിന് പോയും പട്ടാള സേവനം ചെയ്യുന്നവർ പട്ടാള സേവനത്തിന് പോയപ്പോൾ അവരുടെ കുടുംബത്തിൽ ആണുങ്ങളില്ലാത്ത സന്ദർഭത്തിൽ അവിടേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ഖലീഫ ചൊല്ലുമായിരുന്നു, നേരിട്ട് ചൊല്ലുമായിരുന്നു. എന്നിട്ടോ മഹാനവരുകൾ വൈദാ ഖദിമർ റസൂലു മിൻ ബഅദിൽ ബുഉസി യത്തബിഉഹു വഹുവ ബിനഫ്സിഹി ബി കുതുബി അസ്വാദിഹിന്ന. അങ്ങനെ അതിർത്തിയിലുള്ള പട്ടാളക്കാരുടെയും അകലങ്ങളിലേക്ക് സേവനത്തിന് പോയിട്ടുള്ള ഗവർണർമാരുടെയും അടുക്കൽ നിന്നും നിവേദക സംഘങ്ങളോ അല്ലെങ്കിൽ ആരെങ്കിലോ ഖലീഫയെ കാണാൻ വരുമ്പോൾ ആ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബങ്ങളിലേക്ക് വല്ല കത്തും ഉണ്ടെങ്കിൽ കൊടുത്തയക്കും. അത് ഖലീഫയുടെ അടുത്ത് വന്നിട്ട് ആ കത്ത് മുഴുവനും ഖലീഫ വീടായ വീടുകൾ മുഴുവനും കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങളോട് പറയും, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. അടുത്ത ദിവസം തന്നെ ഞാൻ ഇതിലൂടെ പിന്നെയും തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഇതിന്റെ മറുപടി കത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ സുമ്മ യഖൂലു റസൂലുന യഖ്റുജു ഫീ യഖ്റുജു യൗമ കദാ വകദാ ഫക്തുബ്ന ഹത്താ നബഅഥ ബി കുതുബികുന്ന ثم يدور عليهم بالقراطيس والدوي فمن كتب منهن اخذ كتابها ومن لم تكتب قال هذا قرطاس ودوات. മഹാനവരുകൾ പറയും, അടുത്ത ദിവസം തന്നെ ഇതിന്റെ മറുപടി കത്ത് നിങ്ങൾ എഴുതി തന്നാൽ ആ കത്തുമായി നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ അടുക്കലേക്ക് നമ്മുടെ അടുത്ത് നിന്ന് ഉദ്യോഗസ്ഥരും നിവേദക സംഘവും ഒക്കെ പോവാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ അത് എഴുതി എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ അത് അവരുടെ കയ്യിൽ കൊടുത്തേക്കാം. നീ എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ എഴുതി തരാം. എഴുതാൻ പറ്റാത്തവരുണ്ടെങ്കിൽ എഴുതാനുള്ള പേപ്പറും മഷിയും പേനയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് അവരോട് വീട്ടിൽ ചൊല്ലും. അങ്ങനെ മഹാനവരുകൾ അവരോട് പറയും, എന്താണെന്നറിയുമോ ഞാൻ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇന്ന അസ്വാജകുന്ന ഫീ സബീലില്ലാഹി വ അൻതും ഫീ ബിലാദി റസൂലില്ലാഹി.
നിങ്ങളുടെ ഭർത്താക്കന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിൽ സേവനം ചെയ്യുന്നവരും നിങ്ങളാവട്ടെ അള്ളാഹുവിന്റെ റസൂലിന്റെ നാട്ടുകാരുമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് സേവനം ചെയ്യാൻ താല്പര്യത്തോടു കൂടെ നിൽക്കുന്നു. ഉദുനി മിനൽ ബാബി ഫ അംലി അലയ്യ ഫയമുറു അലാ അലയ്യ കദാ ഫയമുറു ഫയമുറു അലയ്യ കദാ വകദാ ബാബം ഫയക്തുബു ലി അഹ്ലിഹി സുമ്മ യബ്ഉസു ബികുതുബിഹിന്ന. അങ്ങനെ ചിലരുടെയൊക്കെ കത്ത് ഉമറ തങ്ങൾ തന്നെ അവരോട് ചോദിച്ച് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുത്തും വായനയും അറിയാത്തവർക്ക് എഴുതി കൊടുത്ത് തങ്ങൾ തന്നെ ആ കത്ത് കൊണ്ടുപോയി അവിടെ എത്തിക്കുമായിരുന്നു. ഏത് ഭരണാധികാരി ഇങ്ങനെ ചെയ്യാൻ, ഏത് ഭരണാധികാരിക്ക് ചെയ്യാൻ കഴിയും? ഈ രീതിയിലാണ് സേവനത്തെ മഹാന്മാർ കണ്ടിട്ടുള്ളത്. ഇനി നോക്കിക്കോ, ഒറ്റ സംഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ സമയം ദൈർഘ്യമായി കൊണ്ടിരിക്കുന്നു. മഹാനായ അബു അബിബക്കറിനെ തിർത്തൂസ് എന്ന് പറയുന്ന മഹാന്റെ സിറാജുൽ മുലൂക്ക് എന്ന് പറയുന്ന കിതാബിൽ ഒരു സംഭവം കാണാം. ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ ഭരണകാലഘട്ടത്തിൽ മഹാൻ അവർക്ക് രാത്രിയിൽ ഇങ്ങനെ ചുറ്റി നടക്കും. ഹുവ യൽസുഫിൽ മദീനത്തി ബിൽ ലൈലി ഇദൻ അതംറഅത്തു മിനൽ അൻസാരി തഹ്മിലു ഖുർബത്തൻ ഫസഅലഹാ. രാത്രിയിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അൻസാരിങ്ങളിൽപ്പെട്ട ഒരു സ്വഹാബി വനിത പാതിരാവിന്റെ ഇരുട്ടിൽ ഒരു തോൽപാത്രവുമായി വെള്ളം ശേഖരിക്കാൻ വേണ്ടി അവൾ ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു. വഴിയരികിൽ അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടു. ഖലീഫയാണെന്നൊന്നും ആ പെണ്ണിന് മനസ്സിലായില്ല. ആ പെണ്ണിനോട് ചോദിച്ചു, അല്ല പെണ്ണ് നീ എങ്ങോട്ടാ പോകുന്നത്? അവൾ പറഞ്ഞു, എനിക്ക് വീട്ടിൽ മക്കളുണ്ട്, എത്തിയമായ മക്കളുണ്ട്, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഭർത്താവില്ല, എനിക്ക് എത്തിയമായ മക്കളുണ്ട്, അവർക്ക് കുടിക്കാനുള്ള വെള്ളം എടുക്കാൻ പോവാണ് ഞാൻ. അപ്പൊ നിനക്ക് പകല് പോയി കൂടി, ഈ രാത്രി ഇറങ്ങി നടക്കുന്ന എന്താ? അവള് പറഞ്ഞു, ഞാൻ പകല് പോകാൻ, ആളുകളൊക്കെ ഉള്ള സമയത്ത് ആണുങ്ങളൊക്കെ റോഡിലുള്ളപ്പോ ഞാൻ എന്തിനാ പകലിറങ്ങുന്നത്? ഞാനൊരു വിധവയല്ലേ, പകലിറങ്ങാൻ എനിക്ക് ഇഷ്ടമല്ല. രാത്രി ആരുമില്ലല്ലോ, ആരുമില്ലല്ലോ, ആരും എന്നെ കാണില്ലല്ലോ. വെള്ളം ഭാരമുള്ള വെള്ളപ്പാത്രം ഞാൻ ചുമന്നുകൊണ്ടുവരുമ്പോൾ എന്റെ ശരീരത്തിലേക്ക് വെള്ളം ഇറ്റു വീണാൽ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ പകലാണെങ്കിൽ ആരെങ്കിലും കാണും, രാത്രിയാകുമ്പോൾ ആരുമില്ലല്ലോ, അതുകൊണ്ട് ഞാൻ രാത്രി തെരഞ്ഞെടുത്തതാണ്. ഇത് കേട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങള് ഖലീഫയാണെന്ന് പെണ്ണിന് മനസ്സിലായിട്ടില്ല. തങ്ങളവർ ആ പെണ്ണിന്റെ കയ്യിൽ നിന്നും തോൽപാത്രം വാങ്ങി. എന്നിട്ടോ ഭാരമുള്ള ആ വെള്ളവും ചുമന്ന് അവരുടെ വീട്ടിലേക്ക് പലവട്ടം നടന്നു ചെന്നു. ആ വീട്ടിൽ അവർക്കാവശ്യമായ വെള്ളമെല്ലാം എത്തിച്ചു കൊടുത്തിട്ട് അവസാനം പോരാൻ നേരം ഉമർ ബിൻ ഖത്താബ് വെള്ളം തുളുമ്പി വീണ് നനഞ്ഞ ശരീരത്തോടുകൂടെ പെണ്ണിനോട് പറഞ്ഞു, പെണ്ണേ, നേരം പുലർന്നാൽ ഇവിടെ ഭരിക്കുന്ന ഖലീഫയായ ഉമർ ബിൻ ഖത്താബിന്റെ അടുത്ത് നീ ചെല്ലണം. ചെന്നിട്ട് ഇവിടെ ജോലിക്ക് ഒരാളെ വെച്ച് തരണമെന്ന് നീ ആവശ്യപ്പെടണം. അപ്പൊ ഈ പെണ്ണ് പറയാണ്, ലാ അസിലു ഇലൈഹി, ഓ ഖലീഫയുടെ അടുത്തൊന്നും എത്താൻ എന്നെ കൊണ്ട് കഴിയൂല. അദ്ദേഹമൊക്കെ വലിയ മഹാനല്ലേ, അവിടേക്ക് എത്തിപ്പെടാന്ന് പറഞ്ഞാൽ ഈ വിധവയായ എനിക്ക് എങ്ങനെ കഴിയാനാ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പെണ്ണിനോട് പറഞ്ഞു, ഇന്നക്കി സതജിദീനിഹി ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് നിനക്ക് ഖലീഫനെ നാളെ കാണാൻ പറ്റും, നീ ചെല്ല്, എന്തായാലും നിനക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ പെണ്ണ് കാലത്തെ തന്നെ ചെന്നു, രാവിലെ തന്നെ ചെന്നു. ഫൈദൻ ഹിയ ബിഹി, പടച്ചറബെ ചെന്നപ്പോൾ പെണ്ണ് ഞെട്ടിപ്പോയി. ഇന്നലെ രാത്രിയിൽ ഫഅറഫത അന്നഹുല്ലദീ ഹമല ഖുർബതഹ, ഇന്നലെ രാവ് മുഴുവനും തന്റെ കുടുംബത്തിന് വെള്ളം ചുമന്നുകൊണ്ടുവന്ന ആ മനുഷ്യനാണല്ലോ ഉമർ ബിൻ ഖത്താബ് എന്ന് പറയുന്ന ഖലീഫയുടെ പദവിയിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് കണ്ട പെണ്ണ് പൊട്ടിക്കരഞ്ഞിട്ട് ഫദഹബത്ത് തവല്ലാ, അവൾ തിരിഞ്ഞു ഓടിപ്പോയി. പേടിച്ചിട്ട് ബഹുമാനം കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഉമർ ബിൻ ഖത്താബിനോടുള്ള ആദരവ് കൊണ്ട് പെണ്ണ് ഖലീഫയെ കണ്ടപ്പോൾ ഞെട്ടിത്തെറിച്ച് തിരിച്ചോടി, പൊട്ടിക്കരഞ്ഞ് തിരിച്ചോടി. ഓടിയ പെണ്ണിന്റെ പിന്നാലെ ഫഅർസലഫി ഇഫരിഹ, ഒരാളെ പുറകെ പറഞ്ഞയച്ചിട്ട് ആ പെണ്ണിനെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അവളെ വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ടോ ഉമർ ബിൻ ഖത്താബ് അവൾക്ക് വീട്ടുജോലിക്ക് വേണ്ടി ഒരാളെ വെച്ചു കൊടുക്കുകയും അതോടൊപ്പം അവളുടെ കുടുംബത്തിന് കഴിയാനുള്ള ചെലവിനുള്ള ഭക്ഷ്യവസ്തുക്കൾ വീട്ടിലെത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഇതായിരുന്നു മഹാന്മാരുടെ ജനസേവനം. അള്ളാഹു നമ്മുടെ ജനസേവനത്തിനൊക്കെ ബറക്കത്തും അതുപോലെ തന്നെ പ്രതിഫലവും തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രീതിയിൽ ജനസേവനത്തെ മുഖവില
വീണ്ടെടുക്കെടുത്ത് നമ്മുടെ പുതിയ ഭരണകർത്താക്കൾ രംഗത്തേക്ക് വന്ന എത്ര വലിയ നേട്ടമാണ് സമൂഹത്തിനും ലോകത്തിനും ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. കർഷകനെ കൊന്ന് വെള്ളം കുടിക്കുന്ന കാലമാണ് നമ്മുടെ ഭരണകർത്താക്കൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെല്ലാത്തിനും സാക്ഷികളാണ്. അള്ളാഹു നമ്മുടെ കർഷകരുടെ സമരങ്ങളൊക്കെ വിജയിപ്പിക്കട്ടെ. ധാരാളം മുസ്ലിം കുടുംബങ്ങൾ ഈ കർഷകരിലുണ്ട്, അത് നമ്മൾ അറിയുന്നില്ല. ഞാൻ മതം പറയുകയല്ല, എല്ലാ ജാതിയിലും പെട്ടവരുണ്ട് ഇതിൽ. കൃഷി നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും അനിവാര്യമായ, രാജ്യത്തിൻ്റെ 50% അധികം വരുന്ന നിലനിൽപ്പ് കൃഷിയിലൂടെയാണ്. അള്ളാഹു തആല നമ്മുടെ കർഷകരുടെ സമരമൊക്കെ വിജയിപ്പിക്കട്ടെ. അതിനുവേണ്ടി പിന്തുണ പ്രഖ്യാപിച്ചവർക്ക് അള്ളാഹു മനസ്സിന് വീര്യം കൊടുക്കട്ടെ. ആരൊക്കെയാണോ ഇതിന് വില്ലനായി നിൽക്കുന്നത് അവരെ അള്ളാഹു പാഠം പഠിപ്പിക്കട്ടെ. ഇൻഷാല്ലാ അടുത്തൊരു വിഷയവുമായി നമുക്ക് അടുത്ത ദിവസം സംഗമിക്കാം. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫളി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.